കർണാടകയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജനതാദൾ സെക്യുലർ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങളുമായി ഇരു പാർട്ടിയുടെയും നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. ബി ജെ പി നേതൃത്വത്തിന് സർക്കാർ രൂപീകരണത്തെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും സമയം നൽകാതെയാണ് ഇത്തരമൊരു അപ്രതീക്ഷിത നീക്കം കോൺഗ്രസ് പാർട്ടി തന്നെ മുൻകൈയെടുത്ത് നടത്തിയത്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി തന്നെ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡവുമായി ഫോണിൽ ആശയവിനിമയം നടത്തുകയും സഖ്യ രൂപീകരണത്തിനും എച്ച് ഡി ദേവഗൗഡയുടെ മകൻ എച്ച് ഡി കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിനും ഉള്ള പിന്തുണ കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ട് വയ്ക്കുകയായിരുന്നു. ഇത് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ദേവഗൗഡ തങ്ങൾക്ക് കോൺഗ്രസുമായുള്ള സഖ്യത്തിന് സമ്മതമാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത്. എന്തായാലും കോൺഗ്രസ് നൽകുന്ന ഈ പിന്തുണയോടുകൂടി ജനതാദൾ നേതാവ് എച്ച് ഡി കുമാരസ്വാമി മുഖ്യമന്ത്രിയായിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ കർണാടകയിൽ രൂപം കൊള്ളും എന്ന് വ്യക്തമാണ്. എന്നാൽ ഈ നീക്കത്തിൽ അമ്പരന്ന ബി ജെ പി നേതൃത്വം അവരുടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ബംഗളൂരുവിലേക്ക് തിരിക്കുകയും തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കുന്നതിന് അവകാശമുണ്ട്, തങ്ങളാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന കാര്യം ഗവർണറെ അറിയിക്കുവാനുള്ള തയ്യാറെടുപ്പിലുമാണ്. എന്തായാലും ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഗോവയിലും മണിപ്പൂരിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് അവർ സ്വീകരിച്ച തന്ത്രം ഇപ്പോൾ കർണാടകയിൽ അവർക്ക് തന്നെ തിരിച്ചടി നൽകിക്കൊണ്ട് കോൺഗ്രസ് അതേ തന്ത്രം അവിടെ പയറ്റുകയാണ്. ഇതിലെന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ഒരു ബി ജെ പിയുമായുള്ള ഏറ്റുമുട്ടലിൽ കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. കാരണം കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള അവരുടെ ഈ രാഷ്ട്രീയ പിന്തുണയ്ക്കും രാഷ്ട്രീയ നേട്ടത്തിനും അപ്പുറത്തേക്ക് ജനതാദൾ നേതാവ് എച്ച് ഡി ദേവഗൗഡ ഈ പിന്തുണ സ്വീകരിക്കുന്നതോടുകൂടി രാജ്യത്തെ മതേതര ജനാധിപത്യ പാർട്ടികളെ ഒന്നിപ്പിക്കാം എന്നുള്ള കോൺഗ്രസിന്റെ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തിനും കൂടിയാണ് കർണാടകയിൽ തുടക്കമാകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാഷ്ട്രീയ നീക്കത്തിന് അവർ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു എന്നത് തന്നെ വളരെ വലിയ ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസിന് ഇപ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ ബി ജെ പിയുടെ തൊട്ട് പിന്നിലാണ്. രണ്ടാമത്തെ വലിയ കക്ഷിയാണെങ്കിൽ പോലും മൂന്നാമത് നിൽക്കുന്ന ജനതാദളിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള മന്ത്രിസ്ഥാനങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ജനതാദൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശത്തെ കോൺഗ്രസ് സ്വീകരിക്കുകയാണെങ്കിൽ ഇരു പാർട്ടികൾക്കും പങ്കാളിത്തമുള്ള ഒരു മന്ത്രിസഭയാകും കർണാടകയിൽ രൂപം കൊള്ളുക. എന്തായാലും ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയിരിക്കുന്ന രാഷ്ട്രീയ തേരോട്ടങ്ങൾക്കൊക്കെ തന്നെ അവസാനമാകുന്ന ഒരു തരത്തിലേക്ക് കർണാടക രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു. കൃത്യമായ ഇടപെടലുകൾ കൃത്യസമയത്ത് നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന വിമർശനം കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ പലപ്പോഴും കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കർണാടകയുടെ കാര്യത്തിൽ ഇതിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ട് വളരെ ശക്തമായി തന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രങ്ങൾ കൃത്യമായ ഒരു നിലപാട് എടുത്തുകൊണ്ടാണ് ജനതാദളിനെ സർക്കാർ രൂപീകരണത്തിന് പിന്തുണയ്ക്കുക എന്ന തീരുമാനത്തിലെത്തിയത്. എന്തായാലും ഇനിയിപ്പോൾ ഈ ഇപ്പോൾ നടക്കുന്ന നീക്കം ഇത് വിജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു രാഷ്ട്രീയ നേട്ടമാകും കർണാടകയിൽ നിന്ന് ലഭിക്കും.